പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള താരങ്ങളാണ് ഗോപികയും ജി പിയും. അടുത്തിടെയാണ് ഗോപികയുടെയും ജി പിയുടെയും വിവാഹം നടന്നത്. ജി പി വന്ന ശേഷം ഗോപികയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഗോപികയുടെ ആരാധകർ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ മറ്റൊരു വലിയ മാറ്റം കൂടി സംഭവിക്കാൻ പോവുകയാണ്. ഗോപിക സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. നായികയെയാണ് താരം അഭിനയിക്കുന്നത് എന്നാണ് വിവരം. തൻ്റെ ഭാര്യ ഏറെ ഭാഗ്യവതിയാണ് എന്നാണ് ഗോപിക സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ജി പി പറഞ്ഞത്. മാളികപ്പുറം എന്ന ചിത്രത്തിൻ്റെ ടീമാണ് സുമതി വളവ് എന്ന ചിത്രം ഒരുക്കുന്നത്. അർജുൻ അശോകനാണ് നായകനായി എത്തുന്നത്. നടൻ സുരേഷ് ഗോപിയാണ് ചിത്രം പ്രഖ്യാപിച്ചത്. അഭിലാഷ് പിള്ളയാണ് തിരക്കഥ ഒരുക്കുന്നത്. വിഷ്ണു ശശിശങ്കറാണ് സംവിധാനം. മുരളി കുന്നംപുറത്താണ് സിനിമ നിർമ്മിക്കുന്നത്. ഭയപ്പെടുത്തുന്ന സവാരിക്ക് തയ്യാറാകൂ എന്നാണ് ചിത്രത്തിൻ്റെ ടാഗ്ലൈൻ. കഴിഞ്ഞ ദിവസമായിരുന്നു ടൈറ്റിൽ അനൗൺസ്മെൻറ്റ്. ചടങ്ങിൽ ജി പിക്കൊപ്പമാണ് ഗോപിക എത്തിയത്. നായികയായിട്ടാണ് ഗോപിക ചിത്രത്തിൽ എത്തുന്നത് എന്നാണ് സൂചന. സ്വാതന്ത്ര്യം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന കൺഫ്യൂഷനിലായിരുന്നു. പാവം, ഒരുപാട് സീരിയൽ ഓഫറുകൾ വന്നിരുന്നു. എങ്കിലും തനിക്കായി എന്തോ കാത്തിരിക്കുന്നു എന്ന ചിന്തയാണ് അതൊന്നും വേണ്ട എന്ന് വയ്ക്കാനും ഇത്തരത്തിൽ ഒരു പ്രചോദനമാകാനും കാരണമെന്നാണ് ജി പി വേദിയിൽ വെച്ച് പറഞ്ഞത്. നായികയായി ലോഞ്ച് ചെയ്യുക എന്നത് ചില്ലറ കാര്യമല്ല. അതിലവളേറെ ഭാഗ്യവതിയാണ്. അവൾ ഇതൊരുപാട് അർഹിക്കുന്നു എന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് കാത്തിരിക്കുന്നു അവൾ എങ്ങനെയാണ് ഇതിൽ പെർഫോം ചെയ്യുക എന്നതറിയാൻ വേണ്ടി. അവൾക്ക് എല്ലാ കാര്യത്തിനും പേടിയാണ്, മീഡിയയെ പേടിയാണ്, അല്ലാതെ ഒരിക്കലും ജാടയല്ല എന്നും ജി പി പറയുന്നു. നല്ലൊരു ക്രൂവിനൊപ്പമാണ് ഗോപിക എത്തുന്നത്. ഒരു തട്ടുപൊളിപ്പൻ സിനിമ തന്നെയായിരിക്കും. ഞാൻ ചെയ്ത പ്രേതം കോമഡിയായിരുന്നു. അടുത്ത ഈ സുമതി വളവ് നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടമാകും, ജി പി പറയുന്നു. അതേസമയം ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് സുമതി വളവ്. എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഭാഗ്യമാണ് എൻ്റെ ഫാമിലി. എൻ്റെ വളർച്ച എന്നേക്കാൾ ആഘോഷമാക്കുന്നത് ജി പി ചേട്ടനാണെന്നാണ് ഗോപിക പറയുന്നത്. സാന്ത്വനം എന്ന സീരിയൽ ഗോപിക ചെയ്ത അഞ്ജലി എന്ന കഥാപാത്രത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഒരുപാട് ഫാൻസുള്ള കഥാപാത്രമാണത്.